മന്ദാഗിനിയിൽ ഒരു മാസ് സീനുണ്ട് ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട് തുടക്കം മുതൽ ഇങ്ങനെ ചിരിപ്പിച്ച് 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 പോയിട്ട് അവൻ്റെ നെഞ്ചാങ്കൂട് നോക്കി നല്ലൊരു ചൗഢ്യൗട്ട് എന്ന് പ്രേക്ഷകൻ ചിന്തിക്കുന്ന മൊമെൻറ്റിൽ ഒരു മാസ് സീനുണ്ട് ആഹാ അന്തസ് എന്ന് പറയലേ അത്ര മലയാളത്തിൽ മലയാള സിനിമകളിൽ സ്ത്രീ സാന്നിധ്യം വളരെയധികം കുറഞ്ഞു പോകുന്നു എന്ന് വളരെ പെരിഫറലായി മാത്രം അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ സിനിമയൊക്കെ ഒന്ന് കണ്ട് അവരുടെ അഭിപ്രായമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പങ്കുവെക്കുകയാണെങ്കിൽ നല്ല രസമുള്ള ഒരു കൊച്ചു കുടുംബചിത്രത്തിന് അത് അർഹിക്കുന്ന ഒരു പബ്ലിസിറ്റിയും വരുമാനവും ഒക്കെ കിട്ടും അത് അർഹിക്കുന്ന വിജയത്തിലേക്ക് എത്തുകയും ചെയ്യും അതുപോലെ ഇനിയും കുഞ്ഞ് നല്ല സിനിമകൾ ഉണ്ടാവുകയും ചെയ്യും പറഞ്ഞു വരുന്നത് മന്ദാഗിനി എന്ന സിനിമയെക്കുറിച്ചാണ് ആ സിനിമയ്ക്ക് എന്തിനായിരിക്കും മന്ദാഗിനി എന്ന് പേരിട്ടത് എന്ന് സിനിമ കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു ഗൂഗിളിൽ കയറിയിട്ട് അതിൻ്റെ പേരൊന്ന് സെർച്ച് ചെയ്തു ശാന്തമായി ഒഴുകുന്നവൾ എന്നാണ് മന്ദാഗിനി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അങ്ങനെ നോക്കുമ്പോൾ ഒരു പെണ്ണ് മന്ദാഗിനിയാകുന്നത് എപ്പോഴാണെന്നുള്ളത് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും ഈ സിനിമയുടെ ഹാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഹ്യൂമറാണോ ഒരു രക്ഷയില്ല നമ്മളിങ്ങനെ ചിരിച്ച് 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 കാരണം ഇത് മുഴുവൻ നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള സിറ്റുവേഷനാണ് കല്യാണ വീടുകൾ അവിടെ ഉണ്ടാകുന്ന സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ട്വിസ്റ്റ് അതിനുശേഷം സംഭവിക്കുന്നത് കഥാപാത്രങ്ങളെല്ലാം നല്ല രസമായിട്ടുണ്ടായിരുന്നു അൽതാഫ് സലമീന്ന് തുടങ്ങുകയാണെങ്കിൽ അയാൾ എന്ത് രസമായിട്ടാണ് ആ ക്യാരക്ടറായിട്ട് മാറുന്നത് എന്ത് രസമായിട്ടാണ് ഹ്യൂമർ കൈകാര്യം ചെയ്യുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സരിത കുക്കു അയ്യോ അവർ ശരിക്കും മാസമാണ് കേട്ടോ അവർ കോമഡി മാത്രമല്ല അശ്വതി രശ്മി ഇവരൊക്കെ ഉണ്ടല്ലോ കുഞ്ഞ് സാധനങ്ങൾ ചെയ്യുമ്പോൾ പോലും അതിനകത്തൊരു ഒറിജിനാലിറ്റി ഉണ്ട് അതിനകത്ത് ഭയങ്കര രസമുണ്ട് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഒരു കാരണവശാലും മറന്നു പോരുന്നെന്ന് കരുതി ഞാൻ വലുതാക്കി ഇതിൽ എഴുതിയിട്ടിട്ടുണ്ട് വിനീത് തട്ടിൽ പുള്ളിയുടെ പേര് ഇതിൻ്റെ ഇടയിൽ പല സിനിമകളിലും പറഞ്ഞിട്ടുള്ളതാണ് ഈ സിനിമയിൽ അങ്ങേര് പൊളിച്ചടിക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ അളിയൻ ഇങ്ങനെ ആയിരിക്കണം അളിയൻ എന്നൊക്കെ നമുക്ക് പറയാൻ തോന്നുന്ന പോലെ നല്ല ഹെവി ക്യാരക്ടർ രസമായിട്ട് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട് രസം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാൻ തോന്നാത്ത ഘടകങ്ങളൊക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ പോലും പുള്ളി ഇങ്ങനെ എന്താ പറയുക ഈ തേനക്കൊഴിയുന്ന പോലെ അങ്ങനെ ഭയങ്കര സ്മൂത്താണ് നമ്മൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്യാതെ പോരതെന്ന് എനിക്ക് അത്രയും ആഗ്രഹം തോന്നി ജാഫർ ഇടുക്കി ശരിക്കും അങ്ങേര് വെള്ളം ഒടിച്ചിട്ടാണോ അഭിനയിച്ചത് എന്നെനിക്ക് നല്ല സംശയമുണ്ട് അത്രയ്ക്ക് ഒറിജിനലായിട്ടാണ് ചെയ്തിരിക്കുന്നത് കുട്ടി അഖിൽ ഗണപതി എല്ലാവരും കേട്ടോ ഈ സിനിമയിൽ ആരെയൊക്കെ കുറിച്ച് പറയണം മറന്നു പോരുന്നതെന്ന് എഴുതിയിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ അനാർക്കലി മരക്കാറിൻ്റെ പ്രൊഫൈലിൽ കയറിയിട്ട് അവർ ലാസ്റ്റ് പോസ്റ്റ് ചെയ്ത് ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അതിൽ ടാഗ് ചെയ്തവരുടെ ലിസ്റ്റ് നോക്കി അത്രയും ആൾക്കാരുണ്ട് ഈ സിനിമയിൽ വന്നു പോകുന്ന എല്ലാവരും അൽ പൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവരുടെയൊക്കെ പെർഫോമൻസിലാണ് ഈ ഹ്യൂമർ നമ്മുടെ അടുത്തേക്ക് വളരെ ഭദ്രമായിട്ട് എത്തുന്നത് ഗംഭീരമായിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു വലിയ കാര്യമാണ് സംവിധായകൻ്റെ അത്രയും ഗംഭീര മികവ് തന്നെയാണ് ഇതിലെ ഹ്യൂമർ ആണെങ്കിലും അതിലെ മാസ് സീക്വൻസ് ആണെങ്കിലും ഒന്നും ഓവറാകാതെ ഏച്ചുകെട്ടലുകളില്ലാതെ നമ്മുടെ അടുത്തേക്ക് എത്തുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇതിലെ പെർഫോമേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ വിട്ടുപോകാൻ പാടില്ലാത്തത് ഇതിലെ ഡയറക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് ഡയറക്ടേഴ്സ് കൂട്ടിയിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു അവർ പോകുന്ന വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവറിന് കൈക്കൂലി കൊടുത്ത് സെറ്റ് കൊണ്ടുവന്നിട്ട് അഭിനയിപ്പിച്ചതാണെന്ന് കാര്യം ഇത്രയും ഡയറക്ടേഴ്സ് ഈ സിനിമയിലുണ്ട് ഇവരെല്ലാവരും ഗംഭീരമായിട്ട് അവർക്ക് കിട്ടിയുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് ലാൽ ജോസ് അജിത് വാസുദേവ് അയ്യോ അജിത് വാസുദേവ് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ പടം കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ സിനിമയുടെ ക്രൂനെ കഴിഞ്ഞാൽ പൊതുവേ അത് എത്ര സ്റ്റാർസ് ആണെന്നുണ്ടെങ്കിലും ഞാൻ ആരെയും അങ്ങനെ മൈൻഡ് ചെയ്യാനോ സംസാരിക്കാനോ നിൽക്കില്ല കാര്യം അവർ പറയുന്നത് എന്തെങ്കിലും ഒക്കെ നമ്മൾ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതെനിക്ക് ഉറപ്പാണ് പടം കഴിഞ്ഞ് പുറത്തിറങ്ങി ഇവരൊക്കെ എന്നോട് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും എന്നെ എഫക്റ്റ് ചെയ്യില്ല എനിക്ക് അത്രയും വർക്കായി പടം അജിത് വാസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പടം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അവിടെ പുള്ളിയോട്ടുണ്ട് ഞാൻ ഒരു ഷെയ്ക്കാരെ കൊടുത്തിട്ട് സൂപ്പറായിട്ടെന്ന് പറഞ്ഞു പറഞ്ഞു അയ്യോ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു മുത്തുപോലത്തെ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ക്യാരക്ടേഴ്സാണ് ഇതിനവർ ലൈഫ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ജൂഡ് ആന്റണി ജിയോ ബേബി Laver നൈസായിരുന്നു ഇനി എന്തെങ്കിലും ഒന്നും എനിക്ക് വർക്ക് ആവാതെ ആയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ നെഗറ്റീവ് ഒന്നുമല്ല അത് എനിക്ക് തോന്നുന്നു സിനിമ കണ്ടുകൊണ്ടിരുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഫീൽ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു വേറൊരു വലിയ കാര്യം എന്ന് പറയുന്നത് ഈ സിനിമ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് എന്ന് സിനിമ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഫാമിലി ഓഡിയൻസ് ആണ് അങ്ങനെ നിറഞ്ഞ ഒരു ഫാമിലി ഓഡിയൻസിൻ്റെ ഒരു തിയേറ്ററിൽ ഇരുന്നിട്ട് അതിൻ്റെ ഒത്ത നടുക്ക് ഇരുന്നിട്ടാണ് ഞാൻ ഈ പടം കാണുന്നത് അവരെല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആസ് എ പേഴ്സൺ എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് അനാർക്കലി ഇതിനകത്ത് ഹ്യൂമർ കൈകാര്യം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമുണ്ട് അത് ട്രെയിലറും മറ്റു കാര്യങ്ങളൊന്നും അധികം ഫോക്കസ് ചെയ്ത് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്കതൊരു ഫസ്റ്റ് ടൈം ഞാൻ കാണുന്നൊരു ഒരു ട്വിസ്റ്റ് ആയിരുന്നു എനിക്കത് ഭയങ്കര സംഭവമായിട്ട് തോന്നി ആ സീക്വൻസുകളിൽ പക്ഷേ കുറച്ചും കൂടി ഒന്ന് അനാർക്കലി എഫേർട്ട് ഇറണമായിരുന്നു എന്നൊക്കെ തോന്നുന്ന പോലെ ഇനി ആ സ്കെയിലിൽ ചെയ്യാനാണ് ഡയറക്ടറൊക്കെ തീരുമാനിച്ചു ചെയ്തതെന്ന് എനിക്കറിയില്ല പക്ഷേ അനാർക്കിൽ കുറച്ചും കൂടി ഒന്ന് ആയിരുന്നെങ്കിൽ ആ സീക്വൻസുകളും കൂടി കുറച്ചും കൂടി രസമായി വന്നേനേന്ന് എനിക്ക് തോന്നി എൻ്റെ ആകെ മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു ചുരുങ്ങിയ വാക്കുകളിൽ പറയൂ എന്നോട് പറഞ്ഞാൽ വെക്കേഷനൊക്കെ ഏകദേശം അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ വെക്കേഷൻ്റെ എന്നുള്ള രീതിയിൽ അത്യാവശ്യം ചിരിച്ചു കളിച്ച് ജോലിയായിട്ട് പോപ്കോണൊക്കെ ആയിട്ട് വീട്ടിൽ പിള്ളേരുണ്ടെങ്കിൽ ഇനി അതല്ല നിങ്ങൾ കോളേജിലൊക്കെ പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ പെറുക്കിയെടുത്ത് എത്രയും പെട്ടെന്ന് പോയി കാണാവുന്ന രസമുള്ളൊരു കുഞ്ഞുപുടം ഭയങ്കര സംഭവമാണെന്നൊന്നും ഞാൻ പറയില്ല രസമുള്ളൊരു കുഞ്ഞു പടം ഞാൻ ഭയങ്കര ആയിട്ട് ചിരിച്ച് എൻജോയ് ചെയ്ത് കണ്ട പടമാണ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം ഹീറ്റിൽ മിനിമം പോയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി രസമുള്ള കുഞ്ഞു കാര്യങ്ങൾ പിന്നെ പ്രേമിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ മസ്റ്റായിട്ടും ഈ പടം പോയി കാണാം സിനിമ കഴിഞ്ഞ് വന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അയാളുടെ വർക്കിനെ കുറിച്ച് ഞാനൊന്നും വീഡിയോയിൽ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്ന കുറ്റബോധം എനിക്കുണ്ടായത് ആദ്യം വിചാരിച്ചു എഴുതി ആഡ് ചെയ്യാന്ന് പക്ഷെ അങ്ങനെ ചെയ്താൽ പോരാ ആ വർക്ക് അതിലും കൂടുതൽ അപ്രീസിയേഷൻ അർഹിക്കുന്നുണ്ട് ആ റെസ്പെക്റ്റ് അർഹിക്കുന്നുണ്ട് ബിബിൻ അശോകിൻ്റെ മ്യൂസിക്കാണ് ഗംഭീര വർക്കായിരുന്നു വളരെ ആയിട്ടാണ് ഇതിലെ പാട്ടുകൾ എനിക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തു അത് ആയിട്ട് തന്നെ ഇമോഷണലി നമ്മളെ ടച്ച് ചെയ്യുന്നുണ്ട് ഇവരുടെ അൽതാഫ് സലീമിൻ്റെയും അനാർക്കലിയുടെയും ഒരു പ്രണയഗാനമാണെങ്കിലും അല്ലാതെ വരുന്ന ട്രാക്കുകളാണെങ്കിലും വളരെ രസമായിരുന്നു അതുപോലെ മ്യൂസിക് സാധനങ്ങളൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഒരു ബീറ്റ് ഉണ്ട് ടിടറിട ടരിട അത് മറ്റേ ഹോജായിഗി ബല്ലേ ബല്ലേ പാട്ടൊക്കെ ചെയ്ത പുള്ളിയില്ലേ ദാലിർ മഹേന്ദി പുള്ളിയുടെ ഒരു ഒരു സാധനം എനിക്ക് ഫീൽ ചെയ്തു ആ വൈബ്രൻസ് ഇതിൻ്റെ വിഷ്വലിലുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കഥ പറച്ചിലുണ്ട് അതുകൊണ്ട് തന്നെ ആ ബീറ്റ് വരുമ്പോൾ അത് ഭയങ്കര ആപ്റ്റായിരുന്നു സിനിമയിൽ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് മ്യൂസിക്കലി സംഭവം അടിപൊളിയായിരുന്നു വിഷ്വലി നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളും കൂടി പറയണമല്ലോ ഞാൻ സിനിമ കണ്ട അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ കുറേ കാര്യങ്ങൾ മിസ്സായി പോയിട്ടുണ്ട് പറയുന്നതിൽ അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഈ പറഞ്ഞത് എൻ്റെ മാത്രം അഭിപ്രായങ്ങളാണ് ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ആളുകൾക്ക് അതൊരു വലിയ സഹായമായിരിക്കും അപ്പോൾ ശരി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക